വെറുതെയുള്ള ഭാര്യ. രചന പ്രിനി മനീഷ്. പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടുവടിഞ്ഞു. നിങ്ങൾക്കൊന്ന് വന്നതിനെ സഹായിച്ചൂടെ മനുഷ്യ? എപ്പോ നോക്കിയാലും ഫോണും കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവൾ മുറിയിൽ വന്നുകൊണ്ട് അവളുടെ സ്വന്തം ഭർത്താവായ തന്റെ രണ്ട് കുട്ടികളുടെ അച്ഛനായ മനുവിനോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, പകല് മൊത്തം പണിയെടുത്തിട്ടാ ഞാൻ ഈ വന്നിരിക്കുന്നേ. അതും പോരാ നിന്നെ ഞാൻ സഹായിക്കാനോ? അതിനു മാത്രം എന്താ നിനക്ക് ഇവിടെ മലമറിക്കുന്ന പണി? അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു, ഓ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഒന്ന് വന്ന് ചെയ്തു നോക്ക്, അപ്പൊ അറിയാം. അവൾ ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് പോയി. അവൻ അവൾ പോയ വഴിയൊന്ന് നോക്കി, പിന്നെ അവൻ ചിരിയോടെ അവിടെ ഇരുന്നു. അവരുടെ സംഭവബഹുലമായ ആ പ്രണയകഥ ആലോചിച്ചു പോയി. അവൾ മാളവിക, മനുവിന്റെ സ്വന്തം പൊന്നു. രണ്ടുപേരും കോളേജ് കാലഘട്ടം മുതലുള്ള പ്രണയമാണ്. മനുവിന് അച്ഛനും അമ്മയും ഇല്ല. അവന്റെ അമ്മാവനാണ് അവനെ നോക്കി വലുതാക്കിയത്. വലുതാവും തോറും അവനോടുള്ള നീരസ അമ്മായി കാണിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി നേടണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. കോളേജ് കാലഘട്ടത്തിൽ അവൻ പഠനത്തോടൊപ്പം ചെറിയ ചെറിയ ജോലികൾ ചെയ്തു. അതിനിടയ്ക്ക് പൊന്നുമായി പ്രണയത്തിലായി. പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ മനുവിന് തിരക്കേടില്ലാത്തൊരു ജോലി കിട്ടി. അപ്പോൾ പൊന്നുവിന് വീട്ടുകാർ കല്യാണാലോചനകൾ ആലോചിച്ചു തുടങ്ങി. അതവൻ അറിയിച്ചപ്പോൾ അവനിപ്പോൾ ജോലിയിൽ കയറിയതല്ലേ ഉള്ളൂ, കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞു. പക്ഷേ വൈകാതെ തന്നെ പൊന്നുവിന് അവളുടെ പ്രണയം വീട്ടിലറിയിക്കേണ്ടി വന്നു. കുറേ തല്ലും പിടിയൊക്കെ ഉണ്ടായെങ്കിലും പെണ്ണ് പിടിച്ചു നിന്നു. അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആർഡിയോ നമ്പറിൽ നിന്ന് അവൾ അവനോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് മനുവേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരിക. തിരിച്ചെന്തെങ്കിലും പറയുമ്പോഴേക്കും പെണ്ണ് ഫോൺ വെച്ചിരുന്നു. അവൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വെച്ച് പിടിച്ചു. അറിയാത്ത നാട്ടിൽ അവൾ വന്ന് ബസ് ഇറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് പേടിയൊന്നും അവൻ കണ്ടില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ, പോവാം മനുവേട്ടാ എന്നൊരു വാക്കായിരുന്നു. മനു അവളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയുടെ വക കോലാഹലം. ഇവിടെ കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികളുണ്ട്, ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ അമ്മായി അന്ന് ആദ്യമായി തള്ളി. അമ്മാവനാണ് പൊന്നുവിനെ കൈപ്പിടിച്ച് കയറ്റിയത്. വീട്ടിലേക്ക് കയറി ആദ്യം അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. പിന്നെ കാര്യറിഞ്ഞ് കൂട്ടുകാരൊക്കെ എത്തി. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു. പോലീസ് ഞങ്ങളോട് വരാൻ പറയുന്നു. അവളുടെ വീട്ടിൽ വിളിച്ച് പറയുന്നു. അവളുടെ വീട്ടുകാർ വരുന്നു. അവളുടെ വീട്ടുകാർ വരുന്നവരെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനുള്ള മുറിയിൽ കൊണ്ടിരുത്തി. ഒപ്പം രണ്ട് കൂട്ടുകാരും. അവൻ അവളെ നോക്കിയപ്പോൾ പെണ്ണ് ടി വിയിൽ കൈലാസനാഥൻ സീരിയൽ കാണുന്നു. അവൾക്കൊരു പേടിയുമില്ല. ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് പോലീസുകാരെ ഒന്ന് ഉപദേശിച്ചു പോയി. എവിടെ പെണ്ണിനൊരു കൂസലുമില്ല. അവളുടെ വീട്ടുകാർ വന്നിട്ടുണ്ടെന്നൊരു പോലീസുകാരെ ഒന്ന് പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അത്രയും നേരം കൂസില്ലാതിരുന്ന പെണ്ണിതാ കിടന്ന് പേടിച്ചു വിറക്കുന്നു. അവളുടെ വീട്ടുകാർക്ക് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പെണ്ണൊന്ന് തലയുയർത്തി നോക്കുന്ന പോലുമില്ല. പേടിച്ചിട്ട് അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുന്നുണ്ട്. അവൾ വീട്ടുകാർ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. അവസാനം എസ് ഐ വന്ന ആ ക്ലീഷെ ചോദ്യങ്ങൾ ചോദിച്ചു, വീട്ടുകാരുടെ കൂടെ പോണോ ഇവൻ്റെ കൂടെ പോണോ? അവൾ തല ഉയർത്തി അവനെ നോക്കി. എല്ലാവരും നെഞ്ചിരിപ്പോടെ അവളെ നോക്കി. എനിക്ക് മനുവേട്ടൻ്റെ കൂടെ പോയാൽ മതി. അവളുടെ തീരുമാനം കേട്ടപ്പോഴാണ് അവന് ആശ്വാസമായത്. അവൻ നോക്കിയപ്പോൾ പെണ്ണിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അവൾ വീട്ടുകാരോടൊപ്പം പോകുമെന്ന് വെച്ച് അവനവളെ ചേർത്ത് പിടിച്ച് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് തുടങ്ങി മനുവിൻ്റെയും അവൻ്റെ പൊന്നുവിൻ്റെയും ജീവിതം. വീട്ടിൽ അമ്മയില്ലാത്തതുകൊണ്ട് അമ്മയെ കൊണ്ട് നല്ല തരത്തിൽ തന്നെ പോരുണ്ടായിരുന്നു. അതുകൊണ്ട് വൈകാതെ അവിടുന്ന് അവളെയും കൊണ്ട് അവൻ ഇറങ്ങി. അമ്മാവൻ അവർക്കൊരു വീട് കണ്ടെത്തി കൊടുത്തു. അവിടുന്ന് കുറേ അടിപിടിയും അതിൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അവർ ജീവിച്ചു. പക്ഷേ എന്ത് സ്നേഹമാണെങ്കിലും അടിവരാനധികം സമയമൊന്നും വേണ്ട. അതിനിടയ്ക്ക് അവരുടെ അടിയുടെ അവസാനം വരുന്ന സ്നേഹത്തിൽ നിന്നും രണ്ട് കുരുന്നുകളുണ്ടായി. മൂത്തയാൾക്ക് 5 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 2 വയസ്സും. മനു ആലോചനയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് ആ തലയൊന്ന് കുടഞ്ഞു. ഓഹ്, ഇന്നിനി പെണ്ണിതിന്റെ പേരിൽ വഴക്ക് തുടങ്ങല്ലോ ഭഗവാനെ. അമ്മേ, ഞാൻ പിത്തു. രാത്രിയിലേക്ക് ഉപ്പേരി കരിഞ്ഞുകൊണ്ടിരുന്ന പൊന്നുവിന്റെ അടുത്ത് വന്ന് അവരുടെ 2 വയസ്സുകാരൻ വന്ന് പറഞ്ഞു, എന്റെ മനുവേട്ടാ ഇവരൊന്ന് കഴിച്ചു കൊടുക്കോ, ഞാൻ പച്ചമുളക് കരിഞ്ഞു, അവന് നീറും. അയ്യേ, എനിക്കൊന്നും വയ്യ, ചെക്ക അപ്പിട്ടിരിക്കല്ലേ, നീ ആ കൈയൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അവനെ കഴിപ്പിച്ചു കൊടുക്ക്. എന്ത് മനുഷ്യനാ നിങ്ങൾ. പൊന്നു ഓരോന്ന് പിറുപിരുത്തോണ്ട് കുട്ടിയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. പിന്നെ കുട്ടി അപ്പിട്ടൊക്കെ പ്ലാവിലെ പെറുക്കിക്കൊണ്ട് വന്ന് കോരി ബാത്റൂമിലേക്ക് നടന്നു. അമ്മേ, ഈ ചെക്കനെ ഇനി വികൃതി കാട്ടുന്നു, എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. പൊന്നു വീണ്ടും പണികളൊക്കെ തുടങ്ങി. ഉപ്പേരിക്കുള്ള കടുക് എണ്ണയിലേക്ക് ഇട്ടതും 5 വയസ്സുകാരുടെ ശബ്ദം വന്നു, എന്റെ മനുവേട്ടാ ഒന്ന് നോക്കൂന്നേ. എവിടെ, മനു അനങ്ങിയില്ല. അമ്മേ വീണ്ടും വിളി വന്നപ്പോൾ പൊന്നു ഗ്യാസ് ഓഫ് ചെയ്തൊരു വടിയും എടുത്ത് ചെന്നു. പോകുന്ന പോക്കിൽ റൂമിലേക്ക് നോക്കിയപ്പോൾ മനു ചെവിയിൽ ഇയർഫോൺ വെച്ചിരിക്കുന്നുണ്ട്. അതുകൂടി കണ്ടപ്പോൾ അവൾ ദേഷ്യത്തോടെ മക്കളുടെ അടുത്തേക്ക് ചെന്നു. രണ്ടുപേർക്ക് 2 അടി വീതം കൊടുത്തു. മാറ്റിയാക്ക് മിണ്ടാണ്ടിരുന്ന് പഠിച്ചോ, നീ ഒതുങ്ങിയിരുന്നോ, രണ്ടുപേർക്ക് എന്നെ ഇന്ന് കിട്ടും. ആ, അവൾ രണ്ടുപേരോടും പറഞ്ഞുകൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് നടന്നു.
നീ എന്തിനാ മക്കളെ തല്ലിയത്? അവൾ പാത്രം കഴുകുമ്പോൾ മനു വന്ന് ചോദിച്ചു. മക്കളോട് തന്നെ ചോദിച്ചു നോക്ക്. അവൾ അതും പറഞ്ഞ് അടുപ്പത്തിരിക്കുന്ന ഉപ്പേരിളക്കാൻ പോയി. മനു പോയി കഴിഞ്ഞപ്പോൾ അവൾ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും മക്കളും നല്ല കളിയിലാണ്. അവൾ അതും നോക്കി അടുക്കളയിൽ നിന്നു. പതി അവളുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. രാത്രി മക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് മനുവും പൊന്നും കൂടി ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയ പകുതിയായപ്പോൾ മോൻ ഓടി വന്നു. അമ്മേ നീ ചുപ്പി. പൊന്നു മനുവിനെ നോക്കി. അവനവൾ ആകെ ചിരിച്ചു. നിങ്ങൾ ചിരിച്ചോ, നിങ്ങൾക്ക് വരും ഒരു കാലം. പൊന്നു പറഞ്ഞുകൊണ്ട് കുട്ടിയെ കൂട്ടി ബാത്റൂമിലേക്ക് നടന്നു. അടിയും വഴക്കും സ്നേഹമൊക്കെയായി ദിവസങ്ങൾ കടന്നുപോയി. ആ ഇടയ്ക്ക് നാട്ടിൽ കോവിഡിന് അസുഖം വന്നു. ഒരു ദിവസം പൊന്നുവിന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒരു സുഖമില്ലായിരുന്നു, ചെറുതായി പനിക്കുന്ന പോലെ. അവൾ മനുവിനോട് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. പക്ഷെ അവൾ വേണ്ടെന്ന് പറഞ്ഞ് ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു. അടുക്കളയിൽ പാചകം ചെയ്യാൻ അന്ന് അവളോടൊപ്പം മനുവും കൂടി. ഉച്ച കഴിഞ്ഞപ്പോൾ പൊന്നുവിന് നന്നായി പനിച്ചു തുടങ്ങി. വൈകുന്നേരമൊക്കെ ആയപ്പോൾ മനു അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മക്കളെ അടുത്തുള്ള വീട്ടിലാക്കി. ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ കോവിഡ് ടെസ്റ്റിന് എഴുതി തന്നു. പിന്നെ വീട്ടിൽ പോയാലും വേറെ റൂമിൽ മാറിയിരിക്കാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് പൊന്നു റൂമിൽ തന്നെ ഇരുന്നു. പിറ്റേന്ന് മനുവളെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. റിസൾട്ട് 3 ദിവസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മുറിയിൽ തന്നെ കഴിയാൻ പറഞ്ഞു. കറക്റ്റ് 3-ന് അന്ന് അവൾക്ക് കോൾ വന്നു, പോസിറ്റീവാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അടുത്തുള്ള വീടുകളിലുമുണ്ട്. മനുവും കുട്ടികളും ഒരുമിച്ച് കിടന്നു. പൊന്നു ഒറ്റയ്ക്ക് ആ മുറിയിലും. അടുക്കളയിൽ കയറാത്ത ആൾ ചോറ് വെച്ചു, കറിയുണ്ടാക്കി, ഉപ്പേരിയുണ്ടാക്കി, പാത്രങ്ങൾ കഴുകി. അതിനിടയ്ക്ക് മോൻ അപ്പിയിട്ടപ്പോൾ അത് കഴുകിക്കൊടുത്തു. അകമെല്ലാം അടിച്ചുവാരി തുടച്ചു. പുറത്ത് മുറ്റമടിച്ചു. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി. കിണറ്റിൽ നിന്ന് വെള്ളം കോരി. പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കി. തുണി അലക്കി. ഇപ്പം മനുവിൻ്റെ തറക്ക് ചുറ്റും കിളികൾ പറക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ മനു പൊന്നു കിടക്കുന്ന മുറിയുടെ മുന്നിൽ വന്നിരുന്നു. ആകെ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്. അവൾക്ക് കണ്ടിട്ട് പാവം തോന്നി. അപ്പോഴാണ് മനുവിൻ്റെ ഫോൺ ബെല്ലടിച്ച്. നോക്കിയപ്പോൾ ഒരു കൂട്ടുകാരനാണ്. അവൻ കോൾ എടുത്ത് ലൗഡിലിട്ടു. ഒപ്പം മോൾക്ക് മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. ഹലോ, പറയടാ, വീട്ടിലേക്ക് വല്ലതും വേണോ? ഇന്ന് വേണ്ടടാ. എന്താണ് നിന്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസം? അത് ഒന്നുമില്ലടാ, പണികളൊക്കെ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. ആണോ, പൊന്നുവിനിപ്പോൾ എങ്ങനെയുണ്ട്? ഭേദമുണ്ടടാ, ഈ വീട്ടു ജോലിയേക്കാളും നല്ല നമ്മുടെ പുറത്തുള്ള ജോലി തന്നെയാ. എടുത്തിട്ട് എടുത്തിട്ടും കഴിയുന്നില്ലടാ. അങ്ങനെ അവരുടെ സംസാരം തുടർന്നു പോകുന്ന പൊന്നു മുറിയിൽ കിടന്ന് കേട്ടു. അവൾക്ക് ചിരി വന്നു. മനു കോൾ കട്ട് ചെയ്ത് പൊന്നുവിനെ നോക്കി. അവൾ അവനെ തന്നെ നോക്കി കിടക്കുകയാണ്. എന്ത് പൊന്നു, വല്ലതും വേണോ? വരാനുള്ളൊന്നും വഴി തങ്ങൂല. അല്ലേ ഏട്ടാ? മനു മനസ്സിലാവാതെ അവൾ നോക്കി. വയ്യാതായ ഏട്ടന്? എൻ്റെ പൊന്നു മോളെ, ഇനി ചേട്ടൻ നിന്നോട് നിനക്ക് എന്താ ഇവിടെ പണി നീ ചോദിക്കുകയില്ല. ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി, വെറുതെയല്ല ഭാര്യ. മനു നെറ്റിയിലെ വീർപ്പൊടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് പൊന്നു പൊട്ടിച്ചിരിച്ചു. പതിയെ മനു അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. അതെ, വെറുതെയല്ല ഭാര്യ.